ഫ്രണ്ട്സ്, വെൽക്കം ടു കൺസ്ട്രക്ടേഴ്സ് ബില്ലിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മളിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് എങ്ങനെ ബില്ലിംഗ് ചെയ്യാമെന്നുള്ള രണ്ട് മൂന്നാല് സിസ്റ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ടാബ് വെച്ചിട്ട് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റിലേക്ക് ബില്ലിംഗ് നോക്കാം. ഇപ്പോൾ നോർമൽ ഒരു 8 ഇഞ്ച് വരുന്ന ഒരു ടാബാണ്. ഓക്കെ, ഇത് ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. ഇതിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ തെർമൽ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യാം. ഇതിൽ ഇത് 3 ഇഞ്ച് സൈസ് വരുന്ന തെർമൽ പ്രിൻ്ററാണ്. ഇതാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് സൈസ് വരുന്ന തെർമൽ പ്രിൻ്ററാണ്. രണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതാണ്. ഇനി ഇതുമായി കണക്ട് ചെയ്തിട്ട് എങ്ങനെ ബില്ലിംഗ് അടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ടാബും 2 ഇഞ്ച് സൈസ് വരുന്ന ബ്ലൂടൂത്ത് പ്രിൻ്ററും തമ്മിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, ചാർജ്, ഇതിൽ നമ്മൾ ഷോപ്പിൻ്റെ പേര്, ലോഗോ, അഡ്രസ്സ് എല്ലാം കൊടുക്കാം. പ്രൊഡക്റ്റിൻ്റെ പേര്, ടോട്ടൽ എമൗണ്ട്, ബില്ലിൻ്റെ ഡേറ്റ് ടൈം എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് 2 ഇഞ്ച് സൈസ് വരുന്നത്. ഇനി നമുക്ക് 3 ഇഞ്ച് സൈസ് തെർമൽ പ്രിൻ്ററിൽ നോക്കാം. ഇത് 3 ഇഞ്ച് സൈസ് തെർമൽ പ്രിൻ്ററാണ്. ഇതാകുമ്പോൾ ഓട്ടോ കട്ടർ ഉണ്ടാവും. നമ്മളിത് മാനുവലായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു ബില്ലടിച്ച് നോക്കാം. ചാർജ്, പ്രിൻ്റ് റിസിപ്റ്റ്. ഓക്കെ, ഇതാണ് 3 ഇഞ്ച്. ഓക്കെ, 2 ഇഞ്ചും 3 ഇഞ്ചും തമ്മിൽ ഡിഫറൻസ് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേ ഡിവൈസുകൾ ഒരു ക്യാഷ് ഡ്രോയറുമായി കണക്ട് ചെയ്തിട്ട്, ഇത് ഓട്ടോമാറ്റിക് ക്യാഷ് ഡ്രോയറാണ്, നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് ക്യാഷ് ഡ്രോയറിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ തെർമൽ പ്രിൻ്റർ. ഈ തെർമൽ പ്രിൻ്ററിൻ്റെ ബാക്കിൽ വരുന്ന ക്യാഷ് ഡ്രോയറിനുള്ള കണക്ഷനാണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ബില്ലിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്യാഷ് ഡ്രോയർ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഓപ്പൺ ക്യാഷ് ഡ്രോയർ, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്ന കാണാം. ഓക്കെ,